മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് കനത്ത പിഴ. 2,73,00,000 രൂപ അടച്ചില്ലെങ്കിൽ റിസോർട്ട് പൊളിച്ചു കളയുമെന്ന് ആലപ്പുഴ നഗരസഭ അറിയിച്ചു. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പരയാണ് നടപടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? പ്രജുല, തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി നയിക്കുന്ന ലേക്ക് പാലസ് റിസോർട്ടിൽ കടുത്ത നിയമലംഘനമുണ്ട് എന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. തുടർച്ചയായ വാർത്താ പരമ്പരകളിലൂടെ പിന്നാലെ നഗരസഭ അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം ജൂൺ മാസം ഒരു സംയുക്ത പരിശോധനയും നടത്തി. ആ സംയുക്ത പരിശോധനയിൽ 10 കെട്ടിടങ്ങൾ പൂർണ്ണമായും അനധികൃതമാണെന്ന് കണ്ടെത്തി. അതായത് കെട്ടിട നമ്പർ പോലും ഇല്ലാതെ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. അതുമാത്രമല്ല, നേരത്തെ 2001-2002 സമയത്ത് റിസോർട്ട് തുടങ്ങുന്ന സമയത്ത് നിർമ്മിച്ച 22 കെട്ടിടങ്ങളിൽ നിയമപരമല്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും അന്നത്തെ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തി. അതിനെ തുടർന്നാണ് നഗരസഭ നടപടി തുടങ്ങിയത്. ആ നടപടിയുടെ ഭാഗമായിട്ടാണ് റിസോർട്ടിനെതിരെ കനത്ത പിഴ ചുമത്താനുള്ള തീരുമാനമുണ്ടായത്. അതായത് ഈ കെട്ടിടങ്ങൾ അനധികൃതമാണെന്ന് കാണിച്ച് ലേക്ക് പാലസ് റിസോർട്ട് കമ്പനിക്ക് നഗരസഭാ സെക്രട്ടറി ജഹാംഗീർ നോട്ടീസ് നൽകുകയായിരുന്നു. ആ നോട്ടീസ് പ്രകാരം പറഞ്ഞത്, ഇത് അനധികൃതമായ കെട്ടിടമാണ്, ഇത് പൊളിച്ചു നീക്കാതിരിക്കണമെങ്കിൽ 15 ദിവസത്തിനകം മറുപടി തരണം എന്നുള്ളതാണ്. 15 ദിവസത്തിനകം നഗരസഭാ സെക്രട്ടറിക്ക് ലേക്ക് പാലസ് റിസോർട്ട് കമ്പനിയായ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി മറുപടി കൊടുത്തു. ആ മറുപടി എന്നുള്ളത് റെഗുലറൈസ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം, അതായത് കെട്ടിടം ക്രമവൽക്കരിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞ് ലേക്ക് പാലസ് റിസോർട്ട് കമ്പനിയായ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി നഗരസഭയെ സമീപിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീമമായ പിഴ ചുമത്തിക്കൊണ്ട് റെഗുലറൈസ് ചെയ്യാനുള്ള തീരുമാനം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിർണായകമായ തീരുമാനം തന്നെയാണ്. കാരണം ഒരു കെട്ടിടം അനധികൃതമായി നിർമ്മിച്ച് അത് ക്രമവൽക്കരിക്കണം എന്ന് പറഞ്ഞ് കെട്ടിട ഉടമസ്ഥൻ തന്നെ അപേക്ഷ കൊടുത്താൽ എന്നു മുതലാണോ ആ കെട്ടിടം കെട്ടിയത്, അതുമുതൽ ഇന്ന് വരെയുള്ള സാധാരണ നികുതിയുടെ ഇരട്ടി നികുതിയാണ് ഈടാക്കുന്നത്. അങ്ങനെ 10 കെട്ടിടങ്ങൾ പുതിയതായിരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ പാടത്തായിരുന്നു ആ റിസോർട്ട് ആ 10 കെട്ടിടങ്ങൾ സ്ഥാപിച്ചത്. സ്വാഭാവികമായും 2012 നിർമ്മിച്ച കെട്ടിടമായതുകൊണ്ട് തന്നെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതായിരുന്നു. അതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്ന് നമ്മൾ വാർത്താ പരമ്പര നടക്കുന്ന സമയത്ത് ആലപ്പുഴ നഗരസഭയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകിയത്. പക്ഷേ ആ നഗരസഭയിൽ നിന്ന് ഈ രേഖകൾ പൂർണ്ണമായി കൂട്ടത്തോടെ ഇല്ലാതാകുന്ന ഒരു ചിത്രമാണ് അന്ന് നമ്മൾ കണ്ടത്. ശരി, ടി വി പ്രസാദാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാലാവസ്ഥാ റിപ്പോർട്ട്.